കോന്നയ്ക്കൽ സായി ഗ്രാമം സാഹിത്യോത്സവം സംഘടിപ്പിച്ചു. സാഹിത്യോത്സവത്തോടനുബന്ധിച്ച് നടന്ന കാവ്യപൂജയിൽ 3 പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം നടന്നു. സുശീലാകുമാരി കെ ജഗതി എഴുതിയ 27 വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്ന പുസ്തകം അണയാത്ത നക്ഷത്രങ്ങൾ മുൻ DGP ഡോക്ടർ ബി സന്ധ്യ IPS കാര്യവട്ടം ശ്രീകണ്ഠൻ നായർക്ക് കൈമാറിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. രജനീ സേതുവിന്റെ കവിതാ സമാഹാരങ്ങളായ സുമതി വളവ്, കഥ പറയുന്ന കാവ്യസൂനങ്ങൾ എന്നീ പുസ്തകങ്ങൾ പ്രകാശിതമായി. കഥ പറയുന്ന കാവ്യസൂനങ്ങൾ മുൻ DGP ഡോക്ടർ ബി സന്ധ്യ IPS ശ്രീ ജയൻ പോത്തങ്കോടിന് നൽകി പ്രകാശനം ചെയ്തു. മറ്റൊരു പുസ്തകമായ സുമതി വളവ് ശ്രീ രജി ചന്ദ്രശേഖരൻ സ്വീകരിച്ചു. രമാദേവി രവീന്ദ്രന്റെ കഥാസമാഹാരമായ രേവമ്മ ശ്രീ ദേവൻ പകൽക്കുഴി ഏറ്റുവാങ്ങി. ഫൗണ്ടറും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ KL ആനന്ദകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിന് പള്ളിപ്പുറം ജയകുമാർ സ്വാഗതം പറഞ്ഞു. മുൻ DGP ഡോക്ടർ ബി സന്ധ്യ IPS പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. അക്ഷരങ്ങൾ തൊടുത്തുവിട്ടാൽ തിരിച്ചെടുക്കാൻ സാധിക്കാത്ത വളരെ മൂർച്ചയുള്ള അസ്ത്രങ്ങളാണ്. ആ അക്ഷരങ്ങൾ അവയെക്കൊണ്ട് സൗന്ദര്യവും സത്യവും വിളിച്ചോതുവാൻ ശ്രമിക്കുന്ന കവികൾ തീർച്ചയായിട്ടും ഏത് കാലഘട്ടത്തിലും അതിനെ സത്യാനന്ദ കാലഘട്ടമെന്നോ മറ്റെന്ത് കാലഘട്ടമെന്ന് പേരിട്ട് വിളിച്ചാലും അവിടെ എല്ലാം അവർക്ക് പ്രസക്തിയുണ്ട്. അവർ സ്ഥാനമില്ലാത്തവരാണ് എന്ന് ആരൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാലും തീർച്ചയായിട്ടും അവരുടെ പ്രസക്തി ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ സായി ഗ്രാമത്തിലെ ഈ വർഷത്തെ വാർഷികാഘോഷങ്ങളോടൊപ്പം ഇത്തരം ഒരു ഉദയാസ്തമയ കാവ്യപൂജ സംഘടിപ്പിക്കുവാനായി തോന്നിയത് എത്രയും ഉചിതമാണ്, അങ്ങേയറ്റം ഉചിതമായൊരു കാര്യമാണ് എന്ന് ഞാൻ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുന്നു. വാക്കുകൾ എത്രമാത്രം സൗന്ദര്യാത്മകമായി ചുരുക്കി ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തെ ആവിഷ്കരിക്കുവാൻ, അതിൻ്റെ സത്യത്തെ ആവിഷ്കരിക്കുവാൻ, ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുവാൻ കവിക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക? നാടകാന്തം കവിത്വം എന്ന് പണ്ടേ പറഞ്ഞു വെച്ചിട്ടുള്ളത് എത്രയോ പ്രസക്തമാണ്. പരിപാടിയിൽ നിംസ് മെഡിസിറ്റി മാനേജർ ഫൈസൽ ഖാൻ, ഡോക്ടർ രാധാകൃഷ്ണൻ നായർ ആറ്റിങ്ങൽ, റിട്ടയർഡ് ഗവൺമെന്റ് സ്പെഷ്യൽ സെക്രട്ടറിയും സാഹിത്യകാരനുമായ കെ സുദർശനൻ. ഇവിടെ ഉദയാസ്തമയ കാവ്യപൂജ നടക്കുമ്പോൾ എത്രയെത്ര കവിതകളാണ്, എത്രയെത്ര ചിന്തകളാണ്, ഭാവനകളാണ് കടന്നു പോകുന്നത്. എപ്പോഴും മനസ്സിലേക്ക് അലയടിച്ചു വരുന്നതാണ് ഒമർ ഖയാമിന്റെ റൂബിയാത്തിലെ ആ പദ്യം, ചിന്താ സുന്ദര കാവ്യവും പലതരം ഭജ്യങ്ങളും ചെന്നിറം ചിന്തി പൂമ്പത പൊങ്ങി വീഞ്ഞു നിറയിൻ സുസ്പാടിക കിണ്ണവും പൈന്തേൽ നേർമൊഴി മാമരത്തണലിൽ സംഗീതവും ചേരുകിൽ കാന്താരസ്ഥലി പോലും ഇന്നിവനുഹ സ്വർലോകമാണ് ഓമനെ എന്ന് പറയുന്ന ആ പദ്യത്തിനപ്പുറം സ്വപ്ന സന്നിഭമായ ചിന്താബന്ധുരമായ കാവ്യപുഷ്കരമായ വരികളുണ്ടോ? അപ്പോൾ കവികൾ എക്കാലത്തും ജീവിക്കുകയാണ്, സാഹിത്യകാരന്മാർ എക്കാലത്തും ജീവിക്കുകയാണ്, എഴുത്തുകാർക്ക് മരണമില്ല. വാൽമീകിയും വ്യാസനും കാളിദാസനും ഭാസനും ഭവഭൂതിയും എല്ലാം ഹർഷനും എല്ലാം ജീവിക്കുകയാണ്. ഗിരിജാ സേതുനാഥ് എന്നിവർ മഹനീയ സാന്നിധ്യമായി. ചടങ്ങിന് സിദ്ദിഖ് സുബൈർ നന്ദി അറിയിച്ചു. രാവിലെ 6:30 തുടങ്ങി വൈകുന്നേരം സമാപന സമ്മേളനം വരെ നീണ്ടുനിന്ന കവിയരംഗം കഥയരംഗം ഏറെ ശ്രദ്ധേയമായി. 150 എഴുത്തുകാർ തങ്ങളുടെ സർഗസൃഷ്ടി അവതരിപ്പിക്കുകയുണ്ടായി. കാവ്യപൂജയിൽ പങ്കെടുത്ത കവികളെ മുൻ ചീഫ് സെക്രട്ടറി ശ്രീ VP ജോയ് പ്രശസ്തി പത്രം നൽകി ആദരിച്ചു.